पेण्णिनु पुरुषने इष्टायाल अद परयुन्न ओरु टेक्निक्का पेम्पिळ्ळेर्क्कोक्के अंगु पिडिच्चु एन्ना तोन्नुन्नत गुड मॉर्निंग। आओ बैठो। चांदनी, ये अन्ना का आदमी है, मैं बोला था ना, ये इंजीनियर है, इसे काम देना है। नाम क्या है? शेखर। सर्टिफिकेट्स हैं? हाँ। इतने मार्क्स मिलने पर भी तुम्हें कोई नौकरी नहीं मिली? बहुत कोशिश किया। क्या मैं तुम्हारा विश्वास कर सकती हूँ? हाँ जी। ओके, यू आर अपॉइंटेड। ഇവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം പണം മാത്രമേ കൊടുത്തിട്ട് പോകാറുള്ളൂ, മനസ്സ് കൊടുക്കാറില്ല. അറിയാം, ഒരിക്കൽ ജീവിതത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നശിച്ചവളാണ്. വീണ്ടും വെറുതെ മോഹിപ്പിക്കരുത്. അല്ല, എനിക്കിഷ്ടമാണ്. ഹരിക്കറിയോ, ഒരിക്കൽ വിവാഹം കഴിഞ്ഞ പെണ്ണാണ്. ആന്ധ്രയിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന്. അതുകൊണ്ടാണ് അവളെ ഒന്ന് പുറത്തു കൊണ്ടുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ സന്തോഷിക്കുന്നവളാണ് ഞാൻ. ഞാനായിട്ടൊന്നും എതിർക്കുന്നില്ല, കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. എന്താ എല്ലാരും കൂടെ ചിട്ടി പിടിച്ച കാശ് വാങ്ങിക്കാൻ ചെന്നപ്പോഴാ അവന്മാർ ഈ കടുങ്കൈ ചെയ്തത്. चिट्टी कंपनी पूटी हमारे ഒന്നിനെ കാണാനില്ല. അണ്ണ കാപ്പത്തനോ वैसे पटनी पोटे मिच्च का संगी पोटे इप्पो എല്ലാമേ പോച്ചി. दुकान बेच के मिला हुआ पैसा सब बर्बाद हो गया. നിങ്ങൾ ഇത് അനുഭവിക്കണം. ഇതുപോലെ മുളച്ചു വന്ന എത്ര എത്ര ബ്ലേഡ് കമ്പനികൾ ആളുകൾ ചതിച്ചിട്ടുണ്ട്. പിന്നെ അഡ്രസ് പോലും ഇല്ലാതെ മുങ്ങിട്ടുണ്ട്. ദിവസം കേൾക്കുന്നല്ലേ ഇങ്ങനത്തെ കഥകൾ. പിന്നെ എന്തിനാ അവന്മാരെ വിശ്വസിച്ച് കാശ് കൊണ്ടു കൊടുത്തു? ഈ തള്ളയോട് ഞാൻ അന്നേ പറഞ്ഞതാ ചേരണ്ട ചേരണ്ടാന്ന്. ഇപ്പോ കിട്ടിയല്ലോ പലിശ അടക്കം. എടാ മഹാഭാവി ചവത്തി കുത്താതെടാ. നിന്റെ തള്ളയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവരുടെ കാര്യം ഇതിലും കഷ്ടമാണ്. നാട്ടിൽ അനിയന്മാരെ പഠിപ്പിക്കാനും പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും അച്ഛനെ അമ്മയെ ചികിത്സിക്കാനും ഒക്കെ ഈ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അവന്മാർ പറ്റിച്ചോണ്ട് പോയത്. പോലീസ് പറഞ്ഞല്ലേ? അവര് കേട്ട ഭാവം നടിക്കുന്നില്ല, അവന്മാരെല്ലാം ചേർന്നോണ്ടായത്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ചോട്ടാ അണ്ണാ, ആരെ കമ്പനിയുടെ ആളുകൾ? ഒന്ന് ഇവിടെ വന്ന സഹദേവനാ, അങ്ങേരെ എനിക്ക് പരിചയമുള്ളൂ. കമ്പനി ഓണർ അജയ് ബാക്കിയാണ്, അമറിന്റെ സഹോദരൻ. അതാണ് ആരൊന്നും മിണ്ടാത്തത്. എവിടെ അവരുടെ ഹെഡ് ഓഫീസ്? ചെമ്പൂര്. ആരവിടുത്തെ എസ് ഐ? ഒരു ഭഗവത്. നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി അവൻ്റെ കൊടുക്കുക. ഞാൻ തന്നാണെന്ന് പറഞ്ഞു. ശരി മണേ, വാ. அரஸ்ட் பண்றது போலீஸோடைய வேலை. அதை சொல்றதுக்கு உன்ன மாதிரி ஒரு ரவுடி இங்க வர வேண்டிய அவசியம் இல்லை. ക്ഷമിക്കണം സാർ, കോടിക്കണക്കിന് രൂപ വെട്ടിച്ച ഒരാളെ. യെസ് വി നോ. നേരത്തെ ദുബായ് ഫ്ലൈറ്റിൽ അവൻ ഏറി പോയിട്ടത്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ തകവൽ കിടച്ചിരിക്കും. ഇതുക്ക് മേലെ എന്നാ ചെയ്യ മുടിയും സാർ? അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റും പ്രോപ്പർട്ടീസ് ഒക്കെ പിടിച്ചെടുത്തൂടെ? നോ നോ, അതെല്ലാം ചെയ്യാൻ വേണ്ടിയത് എങ്ക വേലല്ല, കോർട്ട് താൻ ഡിസൈഡ് പണണം. അജയ് ബാക്കിയുടെ സഹോദരനാണ് അമർ. അയാളെ അറസ്റ്റ് ചെയ്താൽ അജയെ കുറിച്ചുള്ള വിവരം കിട്ടും. நான் இங்க உட்கார்ந்திருக்கிறது உன் சௌகரியத்துக்காக ஒவ்வொருத்தரையும் அரெஸ்ட் பண்றதுக்கு இல்ல. பாவங்களோட பணமான சார், நிறைய பணம் சம்பாதிக்கணுங்கிறதுக்காக தானே வட்டிக்கு விட்டான். பேராசப்பட்டா அப்படிதான். വക്കാലത്ത് വാങ്ങാൻ വന്നിട്ട് നിർത്തണോ? അവരെ കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടി പോകരുത്. ഇതുപോലെ രണ്ടു മൂന്ന് വേശ്യാ തെരുവുകൾ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് ഒരൊറ്റ റേപ്പ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തത്. അവരവരുടെ ദേഹം വിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ നഗരത്തിൽ രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത്. അവർ വേശ്യകളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത്. ആരെ വയറിന് വേണ്ടി വല്ലവന്റെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താൻ ഇവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാല് നക്കി ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വിലയുണ്ടോ? ரொம்ப நல்லா இருக்கு. குத்தம் பண்ணிக்கிட்டே இருக்கறவர் வெளியில இருக்கறார், கம்ப்ளைன்ட் பண்ண வந்தவனே உள்ள தள்ளுறாங்கறா. இது ரொம்ப நல்லா இருக்கு. நீங்க தான் சார் கரெக்ட் போலீஸ். இப்போ நான் போறேன். இனி நம்ம தம்பி കാണുമ്പോൾ പോലീസിനെ പിടികിട്ടാത്ത പുള്ളി എൻ്റെ കയ്യിലുണ്ടാവും. ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം. അവനെ പിടിച്ചാൽ അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവനും വീട്ടിലുണ്ടാവാൻ വഴിയില്ല, ശ്രമിച്ചു നോക്കാം. സഹദേവനില്ല, അവന്റെ ഭാര്യയാണത്. ആദ്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹുവിലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവളെ നിനക്ക് നേരത്തെ അറിയോ? പിന്നെ എവളെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ. അവന്റെ ചിട്ടിയും ബിസിനസ്സും ഒക്കെ അവളുടെ കയ്യിലാണ്. എന്നുവെച്ചാൽ എവളെ വലിയ ബഡാ പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി. പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ട് വിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് ഉരുപ്പടിയാ. എവിടെടാ എന്റെ മുതലാളി? അറിയില്ല. മുതലാളിയിലൂടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ വെട്ടി നുറുക്കി ഞാൻ റോഡിലെറിയും. എനിക്കൊന്നും അറിയില്ല. കള്ളപ്പേരിൽ നാളെ വെളുപ്പിനെ ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള്. എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ടർ ലോബയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത്. अजय बाग क्या कहा? मुझे नहीं मालूम। वो किधर है बताओ, नहीं तो तुम्हारा गर्दन उड़ा देगा। बोल। ओ ऊपर है। കണ്ടവന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ. നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം. ദുബായി പോയെന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം. സട്ടത്തെ കയ്യിലെടുത്ത് നീ പോലീസുകാർ പോലീസുകാരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയാം. എല്ലാവരും ഒന്ന് കാണാനാ, തെളിവ് വേണമല്ലോ. പിടിച്ചോണ്ട് നിങ്ങളെപ്പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ച നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടൊയോട്ടയിലും ബെൻസിലും നടക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരും. ഇതാ അവന്റെ ഇത് പിടിച്ചെടുത്ത പണം. ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം. ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അതിലും കഷ്ടമാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലേ? അതെ. പേരിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട്. പലരോടും അന്തി ഉറങ്ങി ഭർത്താവിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്നൊരു ശീലാവതിയെ പറ്റി കേട്ടു. അതെൻ്റെ സാവിത്രിക്കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അല്പം നൊന്തു. ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല, ഒന്ന് കാണണമെന്ന് കരുതി മാത്രമാണ്. ശവമാണ് ഞാനിപ്പോ. എത്ര കുത്തിയാലും നോവില്ല. ഇങ്ങനെയൊന്നും ആകാനല്ല ഞാൻ ആഗ്രഹിച്ചെന്നറിയാലോ. അറിയാം അറിയാം. നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയാണെന്ന് നീ വിളിച്ചു പറഞ്ഞു. അപ്പോഴും തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോഴും നീ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല. പക്ഷേ ഈ നിലയിൽ നിന്നെ കാണുമ്പോൾ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശ്യയുടെ അന്തസ് പോലും എൻ്റെ സാവിത്രിക്കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാം. ഈ കണ്ടുമുട്ടൽ തന്നെയല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. മണി, അവനെ പറഞ്ഞു വിട്ടേക്ക്. Hello, Shekhar speaking. Office site ले पल प्रावश्यम विളിച്ചു Shekhar. ഇനി ഒളിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ please. ഇനി താമസിച്ച ആകെ കുഴപ്പാവും. അനിപ്പോ ഞാൻ എന്തു ചെയ്യാനാ? നീ പോയി വല്ല ഡോക്ടറേം കാണാ. നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ? No. മേലിൽ നീ ഇവിടെ വിളിക്കരുത്. कौन है? Shekhar, please Shekhar. नाटी ने कोई ना रंगी टुंडी चैलेंज है। क्या? बहुत लोग निकले हैं गांव से तकलीफ देने के लिए। रात ही नेर तंदना। अदे, न्यान। न्यान केटू। Shekhar अंदा परन्या। लम परने मोही बचट। हिप्पो। അയാളെന്നെ ചതിക്കായിരുന്നു വരേട്ടാ വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇതറിഞ്ഞ കരയണ്ട നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം ഇതാരോടും പറയണ്ട നാളെ നീ വീട്ടിലോട്ട് വന്നാൽ മതി നമുക്കൊരു തീരുമാനം എടുക്കാം വാ നീ എവിടെ പോയിരുന്നു ചേട്ടാ അത് ഞാൻ ജയന്തിയുടെ വീട്ടിൽ ഒരു ടിവിയിലെ ക്വിസ് പ്രോഗ്രാം കാണാൻ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പറയായിരുന്നു പാതിരാക്കാനോട് നിന്റെ ഒരു ക്യൂസ് വേണ്ട നീ ചുമ്മായിരിക്ക മേലാൽ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇതൊരു വേശ്യാ തെരുവാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയരുത് തന്ത നേരത്തെ ചത്തോണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു ആ ഗതികേട് നിനക്കുണ്ടായിരുന്നെന്ന് എഴുതിയ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത് ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ചാൽ വെട്ടി നുറുക്കിക്കളയും ഞാൻ മനസ്സിലായോ